ഇരട്ട വല ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ വെച്ച് പിടികൂടി ഫിഷറീസ് വകുപ്പിന് കൈമാറി. കോഴിക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് കണ്ണൂർ ആയിക്കര കടപ്പുറത്ത് നിന്നുള്ള തൊഴിലാളികൾ പിടികൂടിയത്. ബോട്ടിലെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനായി തൊഴിലാളികൾ സംഘടിച്ചത് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കി. അതിശക്തിയേറിയ എഞ്ചിനുകൾ ഘടിപ്പിച്ച രണ്ട് ബോട്ടുകൾ ഉപയോഗിച്ച് ഏതാണ്ട് 200 മീറ്റർ നീളത്തിലും 90 മീറ്റർ ആഴത്തിലും വലയെറിഞ്ഞുള്ള മത്സ്യബന്ധനമാണ് പെലാജിക് അഥവാ ഡബിൾ നെറ്റ് മത്സ്യബന്ധനം. മത്സ്യക്കുഞ്ഞുങ്ങളെ അപ്പാടെ തുടച്ചെടുക്കുന്ന ഈ മത്സ്യബന്ധനം ഫിഷറീസ് വകുപ്പ് അനുവദിക്കുന്നില്ല. 1 ലക്ഷം രൂപ വരെ പിഴ കിട്ടാവുന്ന കുറ്റവുമാണ്. എന്നാൽ കേരളത്തിലെമ്പാടും ഇത്തരം അനധികൃത മത്സ്യബന്ധനം വ്യാപകമായി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഡബിൾ നെറ്റ് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന രണ്ട് മത്സ്യബന്ധന ബോട്ടുകളാണ് കണ്ണൂർ ആയിക്കരയിൽ നിന്നും പോയ മത്സ്യബന്ധന തൊഴിലാളികൾ പിടികൂടി ഫിഷറീസ് വകുപ്പിന് കൈമാറിയത്. ഇവിടെ നിയമ നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ നിയമ നടപടിയിലേക്ക് പോകുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ട് ജനങ്ങൾ സദാചാര പോലീസ് ചമയേണ്ടി വരും. ഈ സദാചാര പോലീസ് എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കുന്നതാണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണ്ടാക്കുന്നതാണ് സദാചാര പോലീസ്. എന്നാൽ ആഴത്തിൽ വലയെറിഞ്ഞ് മത്സ്യം പിടിക്കുമ്പോൾ പ്രജനനം കഴിഞ്ഞ ഉടനുള്ള മത്സ്യക്കുഞ്ഞുങ്ങളടക്കം വലയിൽ കുടുങ്ങുകയും ചത്തുപോവുകയും ചെയ്യും. ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ് ഏറെ ബാധിക്കുന്നത്. ഇതിനെ കൊണ്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം ഉണ്ടാവില്ല. പരമ്പരാഗത തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരില്ല. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് എന്ന് പറഞ്ഞാൽ കുറേ കാലം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നിരോധനം കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ബലക്കാർക്ക് പണിയില്ല. കരയിൽ കൊണ്ടുവന്ന ബോട്ട് തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികൾ കൈകാര്യം ചെയ്യുമെന്നതിനാൽ സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയും ഉണ്ടായി. കണ്ണൂർ സിറ്റി പോലീസ് നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം കരയിൽ ഒരുക്കിയ ശേഷമാണ് തൊഴിലാളികളെ സുരക്ഷിതമായി കൊണ്ടുവന്നത്. നിയമം ലംഘിച്ചുള്ള ഈ മത്സ്യബന്ധനം തടയാൻ ഫിഷറീസിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായ നടപടിയുണ്ടായില്ലെങ്കിൽ കടലിൽ ഇനിയും ഇത്തരം നിയമലംഘനങ്ങൾ ഉണ്ടാകും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയസാജനൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.